ഇതാണ് ചോദ്യം. ഒരു അർദ്ധഗോളത്തിന്റെ ആരം 6 സെന്റിമീറ്റർ. ഇതിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന വലിയ സമചതുര സ്തൂപികയുടെ പാദവത്തിന്റെ നീളം എത്ര, വ്യാപ്തം എത്ര എന്നത്. ഞാൻ നേരത്തെ കണക്കിൽ പറഞ്ഞതുപോലെ തന്നെ അർദ്ധഗോളത്തിന്റെ പാദം എന്ന് പറഞ്ഞാൽ അത് ഒരു വൃത്താകൃതിയായിരിക്കും. ഇനി ചെത്തിയെടുക്കാനുള്ള സമചതുര സ്തൂപികയുടെ പാദം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഒരു ചതുരം ചെത്തിയെടുക്കണം, സോറി ഒരു സമചതുരം ചെത്തിയെടുക്കണം. ഇവിടെ ആരം തന്നിട്ടുണ്ട്, എത്രയാണ് ആരം? 6 സെന്റിമീറ്റർ. ഇതാ ഇവിടെ ഞാൻ ഇങ്ങനെ ആരം 6 സെന്റിമീറ്റർ എന്ന് എഴുതി. തിരിച്ച് ഇതും എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് സമചതുരം ആയതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും? 45 ഡിഗ്രി. 45 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് 45 45 90 എന്ന ഒരു ത്രികോണം, 45 45 90 എന്നൊരു ത്രികോണം നമുക്ക് ഇവിടെ കിട്ടും. 45 ഡിഗ്രിക്കെതിരെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ 90 നമ്മൾ പഠിച്ചിട്ടുണ്ട് 6√2 സെന്റിമീറ്റർ എന്നത്. അപ്പൊ ഇത് പാദമാണ് നമ്മൾ വരച്ചത്. അപ്പൊ പാദവക്ക് നമുക്ക് കിട്ടി 6√2 എന്ന് കിട്ടി. ഇനി ഒരു അർദ്ധഗോളത്തിൽ നിന്നും നമ്മൾ പരമാവധി വലുപ്പമുള്ള എന്ത് ചെത്തിയെടുത്താലും, മീൻസ് ഒരു വൃത്തസ്തൂപികയോ സമചതുര സ്തൂപികയോ ചെത്തിയെടുത്താൽ ഇതിന്റെ ആരം തന്നെ ആയിരിക്കും നമ്മൾ ചെത്തിയെടുക്കുന്ന സ്തൂപികയുടെ ഉയരവും. അപ്പൊ നമുക്ക് ഇവിടെ ഉയരം ആരത്തിന് തുല്യമാണ് എന്ന് എഴുതാം, 6 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് ഉയരം കിട്ടി 6 സെന്റിമീറ്റർ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? വ്യാപ്തം കണ്ടുപിടിക്കണം. സമചതുര സ്തൂപികയുടെ സ്ക്വയർ, പിരമിഡിന്റെ വ്യാപ്തം 1/3 a² 6² 36 √2² 2 h 6. ഇവിടെ നമുക്ക് ഇതാ ഈ 3 ഈ 6 നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 എന്ന് കിട്ടും. 2 × 2 = 4. 4 × 36 144 cm³ എന്ന വ്യാപ്തം കിട്ടും. ഇവിടെ നമ്മൾ പൊതുവായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്തൂപികയിൽ നിന്നും മറ്റൊരു സ്തൂപിക ചെത്തിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അർദ്ധഗോളത്തിൽ നിന്നും മറ്റൊരു സ്തൂപിക ചെത്തിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണോ അതിന്റെ ഒറിജിനൽ ഫോം അതിന്റെ പാദം നമ്മൾ വരയ്ക്കുക. എന്താണോ ചെത്തിയെടുക്കേണ്ടത് അതിന്റെ പാദം നമ്മൾ അതിന്റെ ഉള്ളിൽ വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബന്ധം കിട്ടും. നേരത്തെ ചെയ്തത് നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ്, ഇപ്പൊ ചെയ്തതും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പാദം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒരു ടാങ്കിന്റെ ചിത്രം തന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ളത് ടാങ്കിന്റെ ആകെ നീളം 4 മീറ്റർ എന്നും ടാങ്കിന്റെ ആരം 3 മീറ്റർ എന്നുമാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യമായി പറഞ്ഞത് അർദ്ധഗോളത്തിന്റെ വക്ര പരപ്പളം എത്ര, ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എത്ര എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് ഈ മുകളിലുള്ള ഈ സ്തംഭത്തിന്റെ സിലിണ്ടറിന്റെ വക്ര പരപ്പളവ്, കർവ്ഡ് സർഫസ് ഏരിയ. ഇനി ഈ ടാങ്ക് നിറം നൽകാൻ, പുറം ഭാഗമാണ് ഉദ്ദേശിച്ചത്, പുറം ഭാഗം നിറം നൽകാൻ ഒരു ചതുരശ്ര മീറ്ററിന് 500 രൂപയാണെങ്കിൽ ആകെ എത്ര രൂപ ചിലവ് വരും എന്നാണ് ചോദ്യം. ഇപ്പൊ ഇവിടെ നമുക്ക് ആകെ നീളം 4, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടം വരെ നമുക്ക് 4 മീറ്റർ എന്ന് കിട്ടും. ഇനി ആരം എത്രയാണ്? ഇതാ ഇവിടെ ആരം 3 മീറ്റർ എന്നും വരും. അപ്പൊ ഇവിടെയും എത്ര വരും? 3 മീറ്റർ എന്ന് വരും. ഇവിടെയും എത്ര തന്നെ വരും? 3 മീറ്റർ എന്ന് തന്നെ വരും. അതായത് അർദ്ധഗോളത്തിന്റെ ആരം നമുക്ക് എന്ത് കിട്ടും? 3 മീറ്റർ എന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അർദ്ധഗോളത്തിന്റെ വക്ര പരപ്പളവ് കാണാം. 3πr² 3πr² എന്ത് വരും? 3 × ആരം 3 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ 9. 9 × π 3 × 9 നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒന്നാമത്തതിന്റെ ആൻസർ 27π എന്ന് കിട്ടും. ആരം 3 ആണ്,
വക്രപരപ്പളവ് 3π r² 3 × π × r² 9 9 × 3 27 എന്ന്. ഇനി സ്തംഭത്തിന്റെ വക്രപരപ്പളവ്, സ്തംഭത്തിന്റെ വക്രപരപ്പളവ് കാണാൻ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ടു പൈ ആർ എച്ച്. ഇവിടെ എച്ച് എത്ര വരും, ഇത്രയും ഭാഗം എത്ര വരും എന്നാണ് ചോദ്യം. ആകെ 4 ആണ്, ഇവിടെ 3 ആണ്, അപ്പൊ ബാക്കി ഇവിടെ എത്ര വരും, 1 എന്ന് വരും. അപ്പൊ എച്ച് 1, ആരം എത്രയാണ്, 3. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഉത്തരം 2 × π × ആരം 3 × 2. അപ്പോ 2 × 3 6, അപ്പൊ ഇവിടെ നമുക്ക് 6π എന്ന് കിട്ടും. ഇനി നിറം നൽകാം, 500 രൂപയാണ് ഒരു ചതുരശ്ര മീറ്ററിന്, ഒരു സ്ക്വയർ മീറ്ററിന് എത്രയാണ്, 500 രൂപ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആകെ പരപ്പളവ് എത്ര എന്ന് കണ്ടുപിടിക്കണം. ആകെ പരപ്പളവ് കാണാന് ഇതിന്റെ രണ്ടിന്റെയും വക്ര പരപ്പളവുകൾ കൂട്ടണം. കാരണം മുകളിൽ ഒരു അടപ്പില്ലാത്തത് കൊണ്ട് ടോട്ടൽ സർഫസ് ഏരിയ അല്ല ഇവിടെ കാണേണ്ടത്, ഉള്ളിലൊരു ഹോൾ ആയതുകൊണ്ട് ഉപരിതല പരപ്പളവ് അല്ല, കർവ്ഡ് സർഫസ് ഏരിയ, വക്രമുഖ പരപ്പളവാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ആകെ പരപ്പളവ് നമുക്ക് എങ്ങനെ കാണാം, 27π + 6π എത്ര വരും, 27 × 6 = 33π എന്ന ആൻസർ വരും. 33π മീറ്ററിലാണ് അളവ്, മീറ്റർ സ്ക്വയർ എന്ന്. ഇനി 500 രൂപ നിരക്ക്, ഒരു മീറ്റർ സ്ക്വയറിന് എത്രയാണ്, 500 ആണ്. അപ്പോ നമുക്ക് വരുന്ന ചിലവ് എത്രയാണ്, എങ്ങനെ കാണും, 500 × 33 × 3.14. ഇവിടെ നമുക്ക് 2 0 ഇവിടെ ഉണ്ട്, 2 ഡെസിമലും ഉണ്ട്. നമുക്ക് ഈ 0 ഒഴിവാക്കി ഈ ഡെസിമലും ഒഴിവാക്കാം. 2 0 ആണ്, 2 ഡെസിമലാണ്, അങ്ങനെ ചെയ്യും. ഇനി ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5 × 3 = 15 ബാക്കി 1. 5 × 3 = 15 × 1 = 16. 16 × 65 × 314. നമ്മൾ ഗുണിച്ചാൽ എന്ത് വരും, 23,550 രൂപ ചിലവാകും എന്ന് കിട്ടും.